ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർഷാസ് ഫുഡ് ചാനൽ. ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ബേസൻ ലഡുവാണ്. കടലമാവ് ആണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ്. 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്, 3/4 കപ്പ് നെയ്യ്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, കുറച്ച് ബദാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട്, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 3/4 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് കടലമാവിന് ഞാൻ 3/4 കപ്പ് നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം, മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കടലമാവ് ചേർത്ത് കൊടുക്കാൻ. നെയ്യും ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കടലമാവ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ട് കൈവെക്കാതെ പച്ച ചുവ മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. 10-15 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നെയ്യും കടലമാവും എല്ലാം യോജിപ്പിച്ച് എടുത്തതിന് ശേഷം മുകളിലോട്ട് നെയ്യ് തെളിഞ്ഞു വരും. അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. ദീപാവലിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാം. കടലമാവും പഞ്ചസാരയും 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നെയ്യും ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ബേസൻ ലഡു ഉണ്ടാക്കാം. ഇതുപോലെ നന്നായിട്ടെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ട് ഗമഗമ സ്മെല്ല് വരുന്നുണ്ട്. പച്ചച്ചുവയൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലെ കടലമാവ് ഇതുപോലെ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കി വെക്കാവുന്നതാണ്. പാത്രം പാന് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നെയ്യെല്ലാം ലൂസായിട്ട് വരും. കടലമാവെല്ലാം നല്ല ലൂസായിട്ട് വരും. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 1/4 ഭാഗം തണുത്തു വന്നതിന് ശേഷം വേണം ഷുഗർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര പൊടിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഇത് ഇളക്കിയിട്ടേ ഇരിക്കണം. ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ട് ഇളക്കി എടുക്കണം. നല്ല ലൂസായിട്ട് വരും നെയ്യൊക്കെ. അതിനുശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇറക്കി വെച്ചിട്ട് വേണം, അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം വേണം ഇതുപോലെ ഇളക്കിയെടുക്കാൻ. ഏകദേശം നെയ്യൊക്കെ മുകളിലോട്ട് വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ ആയി വന്നതിന് ശേഷം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ലൂസായിട്ട് വരും. ഇനി അതിലേക്ക് ഏലക്കാപ്പൊടി 1/2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പൊടിച്ചു വെച്ച ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം പഞ്ചസാര പൊടിച്ചത് 1 കപ്പ് 1/4 കപ്പോളം ചേർത്ത് കൊടുക്കാം. നല്ല സ്വീറ്റ് വേണമെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം ചൂട് കുറച്ച് മാറിയതിന് ശേഷം കൈവെച്ച് നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് എടുത്തതിന് ശേഷം ഉരുളകളാക്കി എടുത്ത് ഇതുപോലെ ഉരുട്ടി എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാം വീട്ടിൽ തന്നെ ബേസൻ ലഡു. ഇതുപോലെ ഓരോന്നായി ഉരുട്ടി മാറ്റി വെക്കാവുന്നതാണ്. അതുപോലെ എല്ലാ ബേസൻ ലഡു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബദാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്
ടേസ്റ്റി ആയിട്ടുള്ള ബേസിൻ ലഡു ആണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാം, 10-15 മിനിറ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക.